അപ്പോൾ എല്ലാവർക്കും കബറ്റ് ക്ലാസ്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും വളരെയധികം ടെൻഷനുള്ള കാര്യമായിരുന്നു എസ് എസ് സീനെ ആർ ആർ ബി ഐ ബി ബി എസും ഒക്കെ ഒരുമിപ്പിച്ച് അവർ സി കോമൺ എലിജിബിലിറ്റി ടെസ്റ്റായിട്ട് നടത്തുമോ എന്നുള്ളതൊക്കെ അപ്പോൾ അതൊക്കെ എസ് എസ് സി പറഞ്ഞിട്ടുണ്ട് അങ്ങനെയല്ല ഈ ഒരു വർഷം ഇനിയിപ്പോൾ അടുത്ത വർഷം എങ്ങനെയാണ് വന്ന് പറയാൻ പറ്റില്ല ഈ വർഷത്തെ എക്സാമുകളൊക്കെ എസ് എസ് സി തന്നെയാണ് എക്സാം നടത്തുന്നത് സിഇ ടി വരുന്നില്ല അപ്പോൾ അത് നല്ലൊരു കാര്യമായിരുന്നു പലർക്കും ടെൻഷൻ ഉണ്ടായിരുന്ന എങ്ങനെയായിരിക്കും അതിൻ്റെ കാര്യങ്ങൾ ആലോചിച്ചിട്ട് ഇപ്പോൾ നിങ്ങൾ അതിന് ടെൻഷൻ അടിക്കേണ്ട ഇപ്പം നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി അപ്പോൾ സി ജി എൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷനാണ് സി ജി എൽ നോട്ടിഫിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് സി ജി എൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് നമുക്ക് പോവാം അപ്പോൾ നിങ്ങൾ ഒരിക്കലും പഠിക്കാൻ ലേറ്റ് ആവരുത് സി ജി എൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പലരുടെയും എല്ലാവർക്കും ആഗ്രഹിക്കാവുന്ന ഒരു ഡ്രീം ജോബാണ് സി ജി എൽ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ ഒരു ഡ്രീം ജോബായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പം നമുക്ക് ഡീറ്റെയിൽസിലേക്ക് പോവാം അപ്പോൾ അവർ പറയുന്നുണ്ട് ഡേറ്റ് ഓഫ് ഡേറ്റ് ഫോർ സബ്മിഷൻ ഓഫ് ഓൺലൈൻ അപ്ലിക്കേഷൻ അവർ എന്നാണ് പറയുന്നത് അവർ പറയുന്ന ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇരുപത്തി മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തി മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെയാണ് അതായത് ഇന്നാണ് ഇരുപത്തി മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് പിന്നെ അടുത്ത വർഷം അതായത് ഇരുപത്തി മൂന്ന് ജനുവരി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം പിന്നെ നിങ്ങൾ നിങ്ങളിതൊരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എസ് എസ് സിയുടെ എക്സാം നിങ്ങൾ ഒരിക്കലും എസ് എസ് സിയുടെ എക്സാം ഒരിക്കലും നിങ്ങൾ ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കരുത് ഒരിക്കലും അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല പിന്നെ നിങ്ങളുടെ പുലർച്ചെയൊക്കെ കുത്തിയിരുന്ന് എണീ എണീറ്റ് അപ്ലൈ ചെയ്യേണ്ടി വരും അപ്പോൾ നിങ്ങൾ ഒരു പത്ത് ദിവസം മുന്നേ ഈ ഇരുപത്തിമൂന്നാം തീയതിക്ക് ഒരു പത്ത് ദിവസം മുന്നേ ഒരു ഏഴ് ദിവസം മുന്നേ ഒക്കെ മാക്സിമം അപ്ലൈ ചെയ്ത് വെക്കുക കാരണം എല്ലാവരും ഒരു ഡ്രീം ജോബാണ് സി ജി എന്ന് പറയുന്നത് അപ്പോൾ അത്ര ആൾക്കാർ ഒരു എക്സാം കൂടിയാണ് അപ്പോൾ അതിൻ്റേതായ പ്രോബ്ലം സൈറ്റിനും വരും അപ്പോൾ അവർ തന്നെ പറയുന്നുണ്ടാവും നിങ്ങൾ ഒരിക്കലും ലാസ്റ്റ് ഡേറ്റ് വെക്കരുത് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കരുത് അപ്പോൾ നേരത്തെ തന്നെ അപ്ലൈ ചെയ്യുക ഇന്നിപ്പോൾ നാളെ ഇന്നിപ്പോൾ പോർട്ടലായിട്ടുണ്ടെങ്കിൽ ഇന്നോ നാളെയോ മറ്റന്നാളൊക്കെ ആയിട്ട് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പോവാം അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ഒക്കെ അവർ പറയുന്നുണ്ട് ഓൺലൈൻ അപ്ലിക്കേഷൻ ലാസ്റ്റ് ഡേറ്റ് പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മുടെ മെയിനായിട്ട് ലെറ്റിന്ന് പറഞ്ഞാൽ ഇരുപത്തി മൂന്ന് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തി മൂന്ന് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി വരെ നിങ്ങൾക്ക് ഈ അപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ അതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് ഇമ്പോർട്ടൻറ്റ് ഡേറ്റിലേ കാര്യങ്ങളിലേക്ക് പോകാം നമുക്ക് പിന്നെ പോസ്റ്റ് ഇതൊക്കെയാണ് എല്ലാവരും ഡ്രീം പോസ്റ്റൊക്കെയാണെന്ന് പറയുന്നത് ഡബ്ല്യ ഐ ഒ പോസ്റ്റ് അതായത് അസിസ്റ്റൻറ്റ് ഓഡിറ്റ് ഓഫീസർ ഗ്രൂപ്പ് ബി ഗസറ്റഡ് പോസ്റ്റാണ് ശ്രദ്ധിക്കുക ഗ്രൂപ്പ് ബി ഗസറ്റഡ് ഓഫീസറാണ് അതുപോലെ അസിസ്റ്റൻറ്റ് അക്കൗണ്ട് ഓഫീസറും ഗ്രൂപ്പ് ബി ഗസറ്റഡ് ഓഫീസറാണ് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഗസറ്റഡ് പോസ്റ്റിലേക്ക് കയറാവുന്ന ഒരു പോസ്റ്റാണിത് ഓക്കെ പിന്നെ അത് കഴിഞ്ഞാൽ തന്നെ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ വരുന്നു പോസ്റ്റ് പോസ്റ്റുകൾ വരുന്നുണ്ട് ഗ്രൂപ്പ് ബി പോസ്റ്റുകൾ തന്നെയാണ് പിന്നെ അസിസ്റ്റന്റ് പോസ്റ്റുകൾ മിനിസ്റ്റർ വേറെ 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 മിനിസ്ട്രീസിലും പിന്നെ ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ ഓഫ് ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ സി ജി എസ് ടി സെൻട്രൽ എക്സൈസ് ഇൻസ്പെക്ടർ പ്രിവെൻറ്റീവ് ഓഫീസർ ഇൻസ്പെക്ടർ അങ്ങനെ കുറച്ച് ഇൻസ്പെക്ടർ പോസ്റ്റുകളുണ്ട് പിന്നെ സബ് ഇൻസ്പെക്ടർ പോസ്റ്റുകളുണ്ട് പിന്നെ വീണ്ടും അസിസ്റ്റന്റ് പോസ്റ്റുകളുണ്ട് വീണ്ടും ഇതൊക്കെ ഗ്രൂപ്പ് ബി പോസ്റ്റുകളാണ് നിങ്ങൾ ശ്രദ്ധിക്കണം ഇതൊക്കെ ഗ്രൂപ്പ് ബി പോസ്റ്റുകളാണ് അപ്പോൾ എസ് എസ് സി ഇപ്പോൾ വേക്കൻസി അവർ പുറത്ത് വിട്ടിട്ടില്ല അതാണ് ഒരു ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം പുറത്ത് അവർ സൈറ്റിൽ ഇടുന്നു എന്ന് പറഞ്ഞ പക്ഷെ സൈറ്റിൽ ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ അതറിഞ്ഞാൽ കൂടിയാണ് നമുക്ക് ബാക്കി എത്രത്തോളം വേക്കൻസി ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ എസ് എസ് സി അവർ ഡേറ്റ് വേക്കൻസി ലിസ്റ്റ് അവർ ടെൻഡേറ്റീവ്ലി അവർ ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതുവരെ സൈറ്റ് ഹാങ് ആണ് കറൻറ്റ്ലി ഓക്കെ പിന്നെ ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ജെ എസ് ഒ പോസ്റ്റ് എസ് ഐ പോസ്റ്റ് പിന്നെ ഓഡിറ്റർ പോസ്റ്റുകളുണ്ട് പിന്നെ ഗ്രൂപ്പ് സി പോസ്റ്റുകളായി പിന്നെ അത് കഴിഞ്ഞാൽ ഗ്രൂപ്പ് സി പോസ്റ്റുകളായി ടാക്സ് അസിസ്റ്റന്റ് പോസ്റ്റുകൾ അങ്ങനെ സബ് ഇൻസ്പെക്ടർ പോസ്റ്റുകൾ അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് അതായത് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നമുക്ക് കിട്ടാവുന്ന ഡ്രീം ജോബുകളിലൊക്കെ ഒന്നുള്ളതാണ് നമുക്ക് നോക്കിയെടുക്കാം നിങ്ങൾക്ക് നല്ല മാർക്ക് നിങ്ങൾക്ക് തന്നെ കൊടുക്കാം ഏത് പോസ്റ്റ് വേണമെന്നുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ അതുപോലെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ വേക്കൻസി അവർ പറഞ്ഞിട്ടുണ്ട് ഇപ്പം തന്നെ അവർ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അവർ സൈറ്റിൽ ഇതുവരെ വന്നിട്ടില്ല എസ് എസ് സി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന് പറഞ്ഞ സൈറ്റിലാണ് അവർ ഇടാന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ അത് വന്നിട്ടില്ല പിന്നെ റിസർവേഷൻ ഒക്കെ ബാക്കിയുള്ള കേന്ദ്ര ഗവൺമെൻറ് എക്സാമാണ് അപ്പോൾ റിസർവേഷൻ ആസ് പെർ ലോ ആണ് റിസർവേഷൻ പോകുന്നത് അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ എന്തൊക്കെ വേണം നാഷണാലിറ്റി ഇൻ്റർനാഷണൽ ആയിരിക്കണം അതെല്ലാവർക്കും ഉണ്ടായിരിക്കുന്ന വിചാരിക്കുന്നു പിന്നെ ഏജ് ലിമിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഏജ് ലിമിറ്റ് ഈ പതിനെട്ട് മുതൽ ഇരുപത്തേഴ് വരെയുള്ളവർക്ക് ഒന്നും പേടിക്കാനൊന്നുമില്ല അവർക്ക് എന്തായാലും ഏത് പോസ്റ്റിന് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം ഈ ഇരുപത്തേഴ് കഴിഞ്ഞ് കഴിഞ്ഞ് നിൽക്കുന്നവർക്കാണ് കുറച്ച് പ്രശ്നമുള്ളത് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് ആ റേഞ്ചുള്ളവർക്കാണ് കുറച്ച് പോസ്റ്റുകൾ അപ്ലൈ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇതിൽ കണ്ടാലെന്ന് പറയാം നിങ്ങൾക്ക് പല പോസ്റ്റുകൾക്ക് അവർ പതിനെട്ട് ടു ഇരുപത്തേഴ് ആണ് പറയുന്നവർക്കേണ്ട ഈ പോസ്റ്റുകൾ പതിനെട്ട് ഇരു ഇരുപത്തേഴാണ് അപ്പോൾ ഇരുപത്തേഴ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ കുറച്ച് പ്രശ്നങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം പിന്നെ അതാണ് അവർ ഏജ് ലിമിറ്റ് പറയുന്നത് പിന്നെ ആസ് പെർ നമ്മുടെ ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട് എസ് എസ് സിക്ക് അഞ്ച് വർഷം ഒ ബി സി മൂന്ന് വർഷം അങ്ങനെ പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിഫെൻസ് പോക്സ് സർവീസ് മെനൊക്കെ അവർ ആസ് പെർ ലോ അവർ എന്താണ് റിലാക്സേഷൻ കൊടുക്കുന്നുണ്ട് ഓക്കെ ദെൻ പിന്നെ എന്താണ് വരുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം എങ്ങനെയാണ് എക്സ് എസ് സി എക്സാം നടക്കുന്നുള്ള കാര്യങ്ങളിലേക്ക് ഒക്കെ ഏജ് റിലാക്സേഷൻ്റെ കാര്യം പറഞ്ഞു പിന്നെ ഒരു ക്രൂഷ്യൽ ഡേറ്റ് ഒക്കെ പറയുന്നുണ്ട് നമ്മൾ ഇനി ഒരു കാസ് സർട്ടിഫിക്കറ്റ് എടുക്കുമ്പോൾ ഇന്ന ഡേറ്റ് വന്ന് നമുക്ക് അത് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ്റെ സമയത്താണ് അത് മെയിനായിട്ട് വരാറ് അങ്ങനത്തെ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഡേറ്റ് കഴിഞ്ഞിട്ട് ഒരു സർട്ടിഫിക്കറ്റ് എടുത്തേക്കുക പിന്നെ എന്തായാലും ആ സമയത്ത് നമ്മൾ ഇപ്പോൾ ഒരു രണ്ട് വർഷം പൊക്കുണ്ടാവാൻ ചിലപ്പോൾ നിർബന്ധമൊന്നുമില്ല പക്ഷെ ആ സമയത്തും ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ഡേറ്റ് ആയിട്ട് വെച്ചാൽ മതി ഓക്കെ ദെൻ പിന്നെ വരുന്ന ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ് എസൻഷ്യൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അപ്പം നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഡിഗ്രിക്കാർക്ക് മാത്രമുള്ള എക്സാം ആണ് ഡിഗ്രി താഴെയുള്ളവർക്ക് ഒരിക്കലും നോക്കണ്ട പിന്നെ അതിൽ നിന്ന് എന്തൊക്കെ ക്വാളിഫിക്കേഷൻ എക്സ്ട്രാ ക്വാളിഫിക്കേഷൻ വേണമെന്നുള്ള കാര്യം അവർ പറയുന്നുണ്ട് ഇപ്പം ഈ ഡബ്ല്യു ഐ ഒ പോസ്റ്റിനെ നിങ്ങൾക്ക് ഡിഗ്രി മാത്രം മതി പക്ഷെ ഡിസൈറബിൾ ആയിട്ട് അവർ സി എ വേണമെന്നൊക്കെ പറയും നിർബന്ധമില്ല പക്ഷേ നിങ്ങൾ ഒരു ബാച്ചിലർ ഡിഗ്രി കിട്ടിയിട്ടുള്ള ഒരാളാണെങ്കിൽ അവർക്ക് ഓക്കെ ആണ് ഓക്കെ ദൻ പിന്നെ പറഞ്ഞതാണ് ജെ എസ് ഒ പോസ്റ്റ് ജെ എസ് ഒ പോസ്റ്റിനും ഡിഗ്രി മാത്രം മതി പക്ഷേ ഒരു അവർ കാര്യം പറയുന്നുണ്ട് പ്ലസ് ടുവിൽ അവർ മാത്തമാറ്റിക്സിൽ അറുപത് ശതമാനം മാർക്ക് വേണം ഇമ്പോർട്ടൻ്റ് ആണ് പ്ലസ് ടുവില് അറുപത് ശതമാനം മാർക്ക് വേണം എന്ന് പറഞ്ഞു അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചിരുന്നാൽ മതി ഡിഗ്രിയിൽ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചിരുന്ന ഒരാളാണെങ്കിൽ പ്ലസ് ടുവിൽ അറുപത് ശതമാനം മാർക്ക് നമുക്ക് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയാൽ മതി അല്ലെങ്കിൽ പ്ലസ് ടുവിൽ അറുപത് ശതമാനം മാർക്കുണ്ട് ഡിഗ്രിയുടെ ഒപ്പം തന്നെ പ്ലസ് ടു അറുപതമാനം പ്ലസ് ടുവിൽ നമ്മൾ ഹ്യൂമാനിറ്റീസ് പഠിച്ചവരുണ്ടാവും പക്ഷേ അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല ഈ ജെ ഐഎസ് ഒ പോസ്റ്റ് ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ പോസ്റ്റ് അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് ടു പോസ്റ്റ് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റില്ല അത് ബാച്ചലർ ഡിഗ്രി ഏതുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചവർക്ക് മാത്രമാണ് ഈ എസ് എ ഗ്രേഡ് ടു പോസ്റ്റ് അതായത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് ടു പോസ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ പിന്നെ കമ്പനിയിലും അപ്പലേറ്റായിട്ട് അവർ ഒക്കെ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ആണ് പിന്നെ ബാക്കി എല്ലാ പോസ്റ്റും നിങ്ങൾക്ക് ഡിഗ്രി മാത്രം മതി ഡിഗ്രി ക്വാളിഫിക്കേഷൻ മാത്രം ഉണ്ടായാൽ മതി നിങ്ങൾക്ക് എല്ലാ പോസ്റ്റിനും അപ്ലൈ ചെയ്യാൻ സാധിക്കും ഓക്കെ ദെൻ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എല്ലാവർക്കും വളരെ ഡൗട്ടുള്ള കാര്യമാണ് നമ്മൾ പി എസ് സി പി എസ് സി എങ്ങനെയാണോ ചെയ്യുന്നത് അതേ മെത്തേഡ് തന്നെയാണ് എസ് എസ് സിയും ഫോളോ ചെയ്യുന്നത് നമ്മൾ ഒരു പോർട്ടലിൻ്റെ എസ് എസ് സി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന് പറഞ്ഞ മെയിൻ പോർട്ടലാണ് അപ്പോൾ അതിൽ നമ്മളൊരു പുതിയ പ്രൊഫൈൽ ഉണ്ടാക്കണം ഓൾറെഡി ഉണ്ടാക്കിയിട്ടുള്ളവരുണ്ടാവും അപ്പോൾ അല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് നമ്മളൊരു പുതിയ പ്രൊഫൈൽ ഉണ്ടാക്കി അതിലാണ് നമ്മൾ ബാക്കി കാര്യങ്ങൾ നമ്മൾ പി എച്ച് സി ചെയ്യണ പോലെ തന്നെ ബാക്കി അതിലാണ് അപ്ലൈ ചെയ്യേണ്ടത് അവർ ബാക്കി കാര്യങ്ങളൊക്കെ പറയേണ്ടത് ഫോട്ടോ എത്ര സൈസ് വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ ദെൻ പിന്നെ പറയുന്നത് കാരണം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ എത്രയാണ് ഫീ വരുന്നത് നൂറ് രൂപയുള്ളൊ അപ്പോൾ എല്ലാവരും അപ്ലൈ ചെയ്യുക ഫീ ഒന്നും പേടിച്ച് ആരും അപ്ലൈ ചെയ്യാതിരിക്കരുത് പിന്നെ വുമൻ കാൻഡിഡേറ്റ്സ് എസ് സി ക്യാൻഡിഡേറ്റ് എസ് ടി കാൻഡിഡേറ്റ്സ് പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സൊക്കെ എക്സം ഫീയിൽ നിന്ന് എക്സംഷൻ കൊടുത്തിട്ടുണ്ട് ഓക്കെ പിന്നെ നമുക്ക് ഭീമ ഏത് ഇത് വെച്ചിട്ട് വേണമെങ്കിലും പേയ്മെൻറ്റ് ചെയ്യാമൊന്നും പ്രശ്നമുള്ള കാര്യമില്ല പിന്നെ അവർ പറഞ്ഞുകൊണ്ട് വിൻഡോ ഫോർ അപ്ലിക്കേഷൻ ഫോം കറക്ഷൻ ഇരുപത്തി എട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ടു ഒന്ന് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ അവരെ ഒരു അപ്ലിക്കേഷൻ ഫോം കറക്ഷന് വേണ്ടിയിട്ട് അവർ ടൈം നൽകുന്നുണ്ട് അപ്പോൾ അതെന്തെങ്കിലും അപ്ലിക്കേഷൻ എറർ ഉണ്ടെങ്കിൽ നമുക്ക് അത് ചേഞ്ച് വരുത്താൻ വേണ്ടിയിട്ടാണ് ഓക്കെ ദെൻ പിന്നെ വരുന്നത് സെൻറ്റർ നമുക്ക് കേരളത്തിലെ അത്യാവശ്യം നല്ല സെൻ്റർ ഉണ്ട് നമ്മൾ നോക്കേണ്ടത് കേരള കർണാടക റീജിയനാണ് കേരള കർണാടക റീജിയനിൽ നോക്കിയാൽ എറണാകുളം കണ്ണൂർ കൊല്ലം കോട്ടയം കോഴിക്കോട് തൃശ്ശൂർ തിരുവാൻപുരം ഇത്രയും സൈറ്റുകളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അടുത്തന്നെ എന്തായാലും കിട്ടും കേരളത്തിലേതെങ്കിലും നല്ല പ്ലേസിൽ തന്നെ നമുക്ക് എക്സാം കിട്ടും പിന്നെ നമ്മുടെ എസ് എസ് സി എക്സാമുകളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് കേരള കർണാടക കെ കെ ആർ റീജിയനാണ് അപ്പോൾ അഡ്മിറ്റ് കാർഡ് മുതലായ കാര്യങ്ങളൊക്കെ ഇനി എസ് എസ് സി കെ കെ ആർ ഡോട്ട് കെ ആർ ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇന്ന് പറഞ്ഞ സൈറ്റിലായിരിക്കും വരിക നിങ്ങൾ എസ് എസ് സി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ സൈറ്റിൽ നോക്കിയിട്ട് കാര്യമില്ല നമ്മുടെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് വരുന്നത് ഇനി അഡ്മിറ്റ് കാർഡ് വരുന്നു അങ്ങനത്തെ മുതൽ കഴിഞ്ഞ് ഡേറ്റ് വരുന്നു ഡേറ്റിന്റെ ആ ഒരു എന്നാണ് എക്സാം ഡേറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് എസ് എസ് സി കെ കെ ആർ ഡോട്ട് കെ ആർ ഡോട്ട് എൻ ഐ സി ഡോട്ട് എന്ന് പറഞ്ഞാൽ ഈ സൈറ്റിലായിരിക്കും ഓക്കെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ എങ്ങനെയായിരിക്കും എക്സാം എക്സാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ടയർ വൺ ടയർ ടു ടയർ ത്രീ ടയർ ഫോർ ഇങ്ങനെ നാല് ടയർ ഉണ്ട് അപ്പൊ അതിൽ ആദ്യം വരുന്നത് ഇത് അതിൽ ടയർ വണ്ണും ടയർ ടൂ വരുന്നത് നമുക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ് സി ബി ഇ ആണ് പിന്നെ ടയർ ത്രീ ഒരു ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ ആണ് അതേപോലെ ടയർ ഫോർ എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ പ്രോസൻസി ടെസ്റ്റ് ആൻഡ് ഒരു ഡിഇ എസ് ടി ടെസ്റ്റ് അതായത് ഡാറ്റ ആൻഡ് സ്കിൽ ടെസ്റ്റ് ടെസ്റ്റ് എന്ന് പറയും അപ്പോൾ അത് കമ്പ്യൂട്ടർ പ്രോസൻസി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പേടിക്കുന്നു വേണ്ട അത് സാധാ ഒരു എക്സലും പി ടി ആണ് ഒരു സ്പീഡ് ടെസ്റ്റ് ആണ് നമ്മുടെ വേർഡ്സ് എത്ര സ്പീഡിൽ ഉണ്ടാകാനുള്ള കാര്യങ്ങളും അതൊക്കെ നിങ്ങൾക്ക് എഴുതീർക്കാന്നൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ ആദ്യത്തെ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ടയർ വൺ ടയർ ടു ഇതായിരിക്കും നിങ്ങളുടെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ടയർ വണ്ണിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കട്ടെ അപ്പം എന്നാലാണ് നിങ്ങൾക്ക് അതൊരു നിങ്ങൾക്ക് സുഖമായിട്ട് ടയർ ടു ക്വാളിഫൈ ചെയ്യാൻ ടയർ വൺ ക്വാളിഫൈ ചെയ്ത് ടയർ ടു ഇങ്ങനെ ഇങ്ങനെ കയറി കയറി പോകാൻ പറ്റുമോ നിങ്ങളുടെ ഈ മാർക്ക് ഒക്കെ അടി ആഡ് ആഡ് ആയിക്കൊണ്ടേ ഇരിക്കും അല്ലാതെ ടയർ ടുവിൻ്റെ മാർക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ഈ ടയർ വൺ് ടയർ ടുവിൻ്റെയും ടയർ ത്രീൻ്റെയും ഒക്കെ മാർക്ക് കൂട്ടിയിട്ടാണ് നമുക്ക് ഫൈനൽ മാർക്ക് അതിൻ്റെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് എസ് എസ് സി പബ്ലിഷ് ചെയ്യാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഓക്കെ പിന്നെ ടയർ ഫോർ എന്ന് പറഞ്ഞാൽ അത് ക്വാളിഫിക്കേഷൻ ലാക്ച്റാണ് ഓക്കെ ടയർ വൺ എങ്ങനെയാണ് വരുന്നത് അവർ പറയുന്നുണ്ട് ടയർ വൺ എങ്ങനെയായിരിക്കും ടയർ വൺ ഒരു മണിക്കൂറിൻ്റെ എക്സാം ആയിരിക്കും നൂറ് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും ഇരുന്നൂറ് മാർക്ക് അതായത് ഓരോ ക്വസ്റ്റിനും രണ്ട് മാർക്ക് വെച്ചിട്ട് ഇരുന്നൂറ് മാർക്കിനായിരിക്കും എക്സാം അപ്പോൾ ഏതൊക്കെ ഉണ്ട് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് പിന്നെ വരുന്നത് ഏതാ ജനറൽ അവയർനെസ് പിന്നെ വരുന്നത് ക്യു എ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് പിന്നെ പറഞ്ഞത് ഇംഗ്ലീഷ് കോമ്പ്രൻഷൻ ഓക്കെ ഇതൊക്കെ ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻ വെച്ചിട്ടുണ്ടാവും എല്ലാം ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ് ഉണ്ടാവുക ഓക്കെ രണ്ട് മാർക്കിൻ്റെ ആയിരിക്കും പിന്നെ വൺ ബൈ ഫോർ മാർക്ക് റിഡക്ഷൻ ഉണ്ട് മൈനസ് നെഗറ്റീവ് മാർക്ക് ഉണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് നെഗറ്റീവ് മാർക്ക് കൂടിയിട്ടുണ്ട് പിന്നെ ടയർ ടു വരുന്നത് പേപ്പർ വൺ വരുന്നത് രണ്ട് പേപ്പർ ഉണ്ടായിരിക്കും ചിലവർക്ക് മൂന്ന് പേപ്പറുണ്ട് ചിലർക്ക് നാല് പേപ്പർ ഉണ്ടായിരിക്കും അതെന്ന് പറഞ്ഞാൽ ഞാൻ പറയാം അതായത് നമ്മൾ ആദ്യം എല്ലാവർക്കും എഴുതേണ്ടതെന്ന് പറഞ്ഞാൽ ഈ പാർട്ട് വണ്ണും പാർട്ട് ടൂവും എല്ലാവർക്കും എഴുതണം അതായത് ടയർ ടു ടയർ വൺ ക്വാളിഫൈ ആയോ എല്ലാവർക്കും പാർട്ട് വണ്ണും പാർട്ട് ടു എഴുതണം അതായത് അത് എങ്ങനെയാണ് പാർട്ട് വൺ വരുന്നത് ക്യുഎ ആണ് ക്വാണ്ടിറ്റേറ്റീവ് അബിലിറ്റീസ് ആണ് അത് നൂറ് മാർക്കിൻ്റെ എക്സാം ആണ് അല്ലേ സോറി നൂറ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഇരുന്നൂറ് മാർക്കിൻ്റെ എക്സാം ആണ് ഓക്കെ ഇരുന്നൂറ് മാർ എക്സാം ആണ് പിന്നെ വരുന്നത് ഏതാണ് പിന്നെ വരണത് പറഞ്ഞാൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോമ്പിനേഷൻ ഇരുന്നൂറ് ക്വസ്റ്റ്യൻ ഉണ്ടാവും ഇരുന്നൂറ് മാർക്കിന്റെ എക്സാം ആണ് ഇരുന്നൂറ് മാർക്കിൻ്റെ എക്സാം ആണ് പിന്നെ പറഞ്ഞതാണ് സ്റ്റാറ്റിസ്റ്റിക്സ് പേപ്പർ ത്രീ വരുന്നത് എന്നാണ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് ജെ എസ് ഒ പോസ്റ്റ്യൻ അവർക്ക് മാത്രമല്ല നമുക്ക് നമുക്ക് ജെ എസ് ഒക്കെ ഒരു സെപ്പറേറ്റ് കട്ട് ഓഫ് ഉണ്ടായിരിക്കും അത് ക്വാളിഫൈ അവർക്ക് മാത്രമാണ് ഈ പേപ്പർ ത്രീ എഴുതാൻ പറ്റുള്ളൂ അപ്പോൾ അവർക്ക് ഒരു സെപ്പറേറ്റ് എക്സാം ഉണ്ടാവും നൂറ് നൂറ് ക്വസ്റ്റിനെ ഇരുന്നൂറ് മാർക്കിൻ്റെ തന്നെ ഒരു ഇപ്പോൾ സെപ്പറേറ്റ് എക്സാം ഉണ്ടാവും അതുപോലെ ഡബിൾ എ ഒക്കെ ഒരു സെപ്പറേറ്റ് കട്ട് ഓഫ് ഉണ്ടാവും അതായത് ഏറ്റവും കട്ട് ഓഫ് കൂടുതൽ ഡബിൾ എ വയ്ക്ക് ആയിരിക്കും അവർക്ക് വേണ്ടിയുള്ള എക്സാമാണ് പേപ്പർ ഫോർ എന്ന് പറയുന്നത് ജനറൽ സ്റ്റഡീസ് അതും ഇരു ഇരുന്നൂറ് മാർക്കിൻ്റെ ആയിരിക്കും നൂറ് ക്വസ്റ്റ്യൻ വെച്ചിട്ട് ഓക്കെ പിന്നെ ടയർ ഫോർ ടയർ ത്രീ ഡിസ്ക്രിപ്റ്റീവായിരിക്കും ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ ഹിന്ദിയിലായിരിക്കും മലയാളം ഒന്നുമില്ല പിന്നെ നമ്മുടെ കമ്പ്യൂട്ടർ ടെസ്റ്റ് ഈ ടയർ ത്രീയുടെ കാര്യം പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് പേപ്പറാണ് റൈറ്റിംഗ് ഓഫ് എസ് എ പ്രിസി ലെറ്റർ അപ്ലിക്കേഷൻ ഇതൊക്കെ കാര്യങ്ങളൊക്കെ വരുന്നവർ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇതാണ് ടയർ ഫോർ സ്കിൽ ടെസ്റ്റ് ആണ് അതിലൊക്കെ സി പി ടി വരും അതായത് കമ്പ്യൂട്ടർ പ്രൊഫഷൻസി ടെസ്റ്റ് അതിൻ്റെ ഡാറ്റ എൻട്രി സ്പീഡ് ടെസ്റ്റ് വരും അപ്പം ഇത്രയൊക്കെയാണ് പിന്നെ സിലബസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ പറയുന്നതാണ് ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അപ്പം നമ്മൾ ഏറ്റവും കൂടി കൂടുതൽ ശ്രദ്ധിക്കുന്നതെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് പറഞ്ഞാൽ എന്താണ് ഈ ഡേറ്റ് ഇരുപത്തി മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ടു ഇരുപത്തി മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് എന്ന് പറഞ്ഞ ഡേറ്റാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓക്കെ അപ്പോൾ എല്ലാവരും വീ ഇന്ന് തന്നെ മാക്സിമം ഈ ഒരു മാസം അല്ലെങ്കിൽ ജനുവരി ഒരു പതിനഞ്ചിനുള്ളിൽ തന്നെ എല്ലാവരും അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ എല്ലാ എല്ലാവർക്കും നന്ദി താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ എല്ലാവർക്കും നമസ്കാരം അപ്പം നമ്മൾ സി ജി ഐയിൽ ഇനി പഠിച്ചു തുടങ്ങുന്നവർക്കും ഇനി ഓൾറെഡി പഠിച്ചിട്ട് ഒരു കോൺഫിഡൻസ് ഇല്ലാത്തവർക്കും വേണ്ടിയിട്ട് നമ്മൾ ഒരു ബാച്ച് തുടങ്ങുന്നുണ്ട് സി എസ് എസ് സി സി ജിയിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇൻറ്റൻസി ബാച്ച് ആണ് അപ്പോൾ രണ്ട് മാസത്തെ പ്ലസ് വൺ മന്ത് ഒരു പ്രാക്ടീസ് സെഷൻ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ക്ലാസ് ആയിരിക്കും നിങ്ങൾക്ക് അപ്പം നിങ്ങൾക്ക് വീട്ടിലിരുന്നിട്ട് എസ് എസ് സി എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തയ്യാറായിട്ടുള്ള ഒരു ബാച്ച് ആണ് അപ്പം എങ്ങനെയായിരിക്കും കാര്യങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾ ഫോൺ നമ്പറിലൂടെ വിളിച്ചു ചോദിക്കുക അപ്പം ഫീ വരുന്നത് മൂവായിരം രൂപയാണ് അപ്പോൾ ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ് ആയിരിക്കും നിങ്ങൾക്ക് പേഴ്സണൽ മെൻഡർഷിപ്പ് എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കും അപ്പോൾ താൽപ്പര്യമുള്ളവർ താഴെ തന്നിരിക്കുന്ന ഫോൺ നമ്പർ വിളിക്കുക ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് ദി വീഡിയോ